നമസ്കാരം. ഇംഗ്ലീഷ് മാസങ്ങൾ പോലെ സനാതനധർമ്മത്തിലും ചില പ്രത്യേക മാസങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അതിൽ വളരെയേറെ പ്രത്യേകതകൾ ഉള്ള ഒരു മാസമാണ് ആഷാഢമാസം. ഈ മാസം ദൈവിക ശക്തികൾ വിശ്രമിക്കുന്നു എന്നാണ് പറയുക. ഈ മാസം അതിനാൽ ദുരിതങ്ങൾ രോഗങ്ങൾ വർദ്ധിക്കുന്ന മാസം കൂടിയാകുന്നു. പഞ്ചാംഗപ്രകാരം നാലാമത്തെ മാസം. സനാതനധർമ്മത്തിൽ അതിനാൽ പ്രത്യേക ആത്മീയ മാസമായി തന്നെ ഈ മാസത്തെ പരാമർശിക്കുന്നതുമാണ്. ഇതിനാൽ പ്രധാനം, അതായത് ഈ മാസം പ്രധാനമായും ആരാധിക്കേണ്ടത് പരമശിവനെയും മഹാവിഷ്ണു ഭഗവാനെയും ആകുന്നു. ഒരേപോലെ ആരാധിക്കണം. ഈ മാസത്തിലെ നിയമപ്രകാരം ശ്രീഹരിയെയും പരമശിവനെയും ഹനുമാൻ സ്വാമിയെയും സൂര്യദേവനെയും ആരാധിക്കേണ്ടതായ മാസം എന്ന് എടുത്തു പറയുന്നു. ഇന്ന് ആഷാഢമാസത്തിലെ അമാവാസയാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം പിതൃക്കൾക്ക് പിണ്ഡദാനം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. ശ്രാദ്ധം, തർപ്പണം എന്നിവ ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഇനി ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഷാഢ അമാവാസയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്നതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. ഇവ എന്തെല്ലാമാണ് എന്ന് ഇനി വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിഥി. ആദ്യം തിഥിയെക്കുറിച്ച് മനസ്സിലാക്കാം. ജൂലൈ 5 വെളുപ്പിന് 4:57 ആരംഭിച്ച് ജൂലൈ 6 രാവിലെ അഥവാ വെളുപ്പിന് 4:26 അവസാനിക്കുന്നതാകുന്നു. അതിനാൽ വെള്ളിയാഴ്ചയാണ് അമാവാസി വരുന്നത്. ആഷാഢ അമാവാസിയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം തിരുവാതിര നക്ഷത്രവും വരുന്നു എന്നത് വളരെയേറെ സവിശേഷം നിറഞ്ഞ കാര്യം തന്നെയാകുന്നു. ശിവപ്രീതിക്കും ശിവ ആരാധനയ്ക്കും ഏറ്റവും വിശേഷമായി മാറുന്നു എന്നതും നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാകുന്നു. ഇതിനാൽ ഓരോ വിശ്വാസിയും ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. അതിനാൽ എല്ലാ ഭക്തരും ഈ കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശിവക്ഷേത്ര ദർശനം. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് അതീവ ശുഭകരമാണ്, മഹാഭാഗ്യമാണ് എന്ന് പറയാം. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ, പ്രധാനമായും നിങ്ങൾ അനുഭവിക്കുന്നതായ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ എന്നിവ അകലുന്നതിന് സഹായകരമാണ്. സമ്പൽ സമൃദ്ധിയാണ് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത്. ശക്തമായ യോഗങ്ങളായ കാളസർപ്പയോഗം പോലും ഇല്ലാതാകുവാൻ ഇന്നേ ദിവസം ശിവക്ഷേത്ര ദർശനത്തിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അത്രമേൽ വിശേഷമാണ്. അതിനാൽ ഇന്നേ ദിവസം സാധിക്കുന്ന ഏവരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇന്നേ ദിവസം രാവിലെ നിങ്ങൾക്ക് ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും, സന്ധ്യയ്ക്കാണ് എങ്കിലും, ദീപാരാധനയാണ് എങ്കിലും തൊഴാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്തുക. അഷ്ടാക്ഷര പുഷ്പാഞ്ജലി, അഘോര പുഷ്പാഞ്ജലി, ധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകൾ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്നത് ആ വീടിന് ഇരട്ടി സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകുന്നതിന് സഹായകരം തന്നെയാകുന്നു. അതിനാൽ ഈ വഴിപാടും ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും നടത്തുവാൻ ശ്രമിക്കുക. സാധിക്കുന്നവർ എല്ലാ വഴിപാടും നടത്തുക. പരിഹാരങ്ങൾ. ഇനി ചില പരിഹാരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. വീടുകളിൽ ഐശ്വര്യവും ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. ഇതിനായി ചെറിയ ചില പരിഹാരങ്ങൾ വീടുകളിൽ ഏവരും ചെയ്യുന്നവരുമാകുന്നു. ഉപ്പ് ചില്ലു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക, ചെറുനാരങ്ങ ജലത്തിലിട്ട് വയ്ക്കുക എന്നിങ്ങനെ ഈ അമാവാസി നാളിൽ വൈകുന്നേരം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവ മാറ്റി പുനഃസ്ഥാപിക്കേണ്ടതാകുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം ലഭിക്കുന്നതല്ല. അല്ലാത്ത പക്ഷം ഫലം കുറയും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അമാവാസി സമയം നെഗറ്റീവ് ഊർജം ഭൂമിയിൽ വർദ്ധിക്കുമ്പോൾ ഈ പരിഹാരങ്ങൾ തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മഞ്ഞൾ ജലം. ഇനി മഞ്ഞൾ ജലവുമായി ബന്ധപ്പെട്ട
ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. വൈകുന്നേരം മഞ്ഞൾ ജലം പ്രധാന വാതിലിന് മുൻപിൽ, അടുക്കളയിൽ, സ്വീകരണ മുറിയിൽ, പ്രധാന കിടപ്പുമുറിയിൽ, പൂജാമുറിയിൽ തളിക്കണം. ശേഷമാണ് വിളക്ക് തെളിയിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ മഞ്ഞൾ ജലം തളിക്കുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും അടിച്ച് വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശേഷം ഇപ്രകാരം മഞ്ഞൾ ജലം തളിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുക. ഇങ്ങനെ ചെയ്യുന്നതായ കുടുംബത്തിൽ മഹാഭാഗ്യം തന്നെ കടന്നു വരും. അപ്രതീക്ഷിതമായി ആയിരിക്കും നേട്ടങ്ങൾ കടന്നു വരിക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് ധനപരമായ നേട്ടങ്ങളാകുന്നു. കാരണം ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കും. ലക്ഷ്മി കടാക്ഷത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക തന്നെ ചെയ്യും. തലയ്ക്കുഴിഞ്ഞ് ഇന്ന് ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഈ ഒരു കാര്യം തീർച്ചയായും വീടുകളിൽ ചെയ്യുക. വിളക്ക് വച്ചതിന് ശേഷമാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ്, കൂടാതെ കടുക്, 3 വറ്റൽ മുളക്, വസ്ത്രത്തിലെ നൂല്, ചെറിയുള്ളി എന്നിവ 3 തവണ ഉഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ പുറത്തു പോയി കത്തിക്കണം. പുറത്ത് തന്നെ എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ മാത്രമല്ല കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഒഴിയാവുന്നതുമാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക് ദോഷം വന്നിട്ടുണ്ട് എങ്കിൽ അതൊഴിയുന്നതിനും ദൃഷ്ടിദോഷം ഒഴിയുന്നതിനും ശത്രുദോഷം ഒഴിയുന്നതിനും സഹായകരമാകുന്നു. ഈ നെഗറ്റീവ് ഊർജങ്ങളെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ, അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്നും അകറ്റുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ കാര്യം പ്രധാനമായും ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യുക. 1 രൂപ നാണയം. 1 രൂപ നാണയം കഴുകി വൃത്തിയായി തുടച്ചതിന് ശേഷം വീട്ടിലെ അരിപാത്രത്തിൽ ആരും കാണാതെ സൂക്ഷിക്കുക അഥവാ വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമാകുന്നു. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ കടബാധ്യതകൾ കുറയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കടം നൽകിയതായ പണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കടം തീർക്കാനും ഇതിലൂടെ സാധിക്കും, അഥവാ കടം ഒരു പരിധിവരെ തീർക്കുവാൻ ഇതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ കാര്യം ഇന്നേ ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപാണ് ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും മറ്റു ദിവസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കുവാൻ, മൂദേവി സാന്നിധ്യം കുറയ്ക്കുവാൻ ഇതിലൂടെ സാധിക്കും. അടുക്കള വൃത്തിയായി തന്നെ വയ്ക്കണം. എച്ചിൽ പാത്രങ്ങളുണ്ട് എങ്കിൽ അവ തീർച്ചയായും നിങ്ങൾ കഴുകി തുടയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വേസ്റ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് അടുക്കളയിൽ പാടുള്ളതല്ല. മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പുജലം തീർച്ചയായും ഇന്നേ ദിവസം അടുക്കളയിൽ നിങ്ങൾ തളിക്കേണ്ടതാകുന്നു. നിത്യവും തളിക്കുന്നത് ശുഭകരം തന്നെയാണ്. ഒരു ചില്ലുപാത്രത്തിൽ ഉപ്പ് നിങ്ങൾ സൂക്ഷിക്കണം. പിറ്റേന്ന് രാവിലെ ഈ ഉപ്പ് ജലത്തിൽ അലിയിച്ച് പുറത്തേക്ക് കളയുന്നത് ഏറ്റവും ശുഭകരമാണ്. വീടിനകത്ത് ഈ ജലം വീഴാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അങ്ങനെ വീഴുന്നത് ദോഷകരമാകുന്നു. അതിനാൽ ആ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. പൂജാമുറിയിലും ഇന്നേ ദിവസം പൂജാമുറിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. അതിൽ ആദ്യത്തേതായ കാര്യം ഇന്നേ ദിവസം വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്നതാണ്. ഇന്നും നാളെയും തെളിയിക്കണം. സാധിക്കുന്ന ഏവരും അപ്രകാരം ചെയ്യുക. കൂടാതെ ഇന്നേ ദിവസം 1 ഗ്ലാസിൽ അല്പം ജലം എടുക്കുക. ആ ജലത്തിൽ 1 തുളസിയില ഇടണം. 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ ജലം വീട്ടിലെ ഏവരും സേവിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ, ഗുണകരമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും. ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ജലം വിളക്കിന്റെ അടുത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ വയ്ക്കേണ്ടത്. അതിനുശേഷം 30 മിനിറ്റ് കഴിഞ്ഞ് ഈ ജലം ഏവർക്കും സേവിക്കാവുന്നതുമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക.